നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോവിഡ് കേസുകളുടെ കാര്യത്തിൽ ഇപ്പോൾ കേരളം രാജ്യത്തെ പോലും എപ്പോൾ വേണമെങ്കിലും പിന്നിലാക്കാമെന്നുള്ള അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ നിരവധി വിമർശനങ്ങളാണ് പിണറായി സർക്കാർ ഏറ്റുവാങ്ങുന്നതും നിരവധി പ്രമുഖരും എന്തിനേറെ പറയുന്നു പാർട്ടി പ്രവർത്തകർ പോലും സർക്കാരിൻ്റെ പിടിപ്പുകേടിനെ പരാമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ കോവിഡ് വർധനവിൽ സംസ്ഥാന സർക്കാരിനെ പരിഹരിച്ചു കൊണ്ട് ബി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനും രംഗത്തെത്തിയിരിക്കുകയാണ് തുടക്കത്തിൽ ഒരു പരിഹാസവും പിന്നീടതുമായി ബന്ധപ്പെട്ട ഒരു പത്രക്കുറിപ്പുമാണ് സുരേന്ദ്രൻ പുറത്തിറക്കിയിരിക്കുന്നത് ഒരു ആറു മണി വാർത്താ സമ്മേളനം കേരളം കൊതിക്കുന്നു എന്നായിരുന്നു സുരേന്ദ്രന്റെ ആദ്യ പരിഹാസവും ഇതിനു പിന്നാലെ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് വിശദമായ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നത് രാജ്യം കോവിഡിനെ പൊരുതി തോൽപ്പിക്കുമ്പോൾ കേരളത്തിലെ പിണറായി സർക്കാർ ജനങ്ങളെ കൊലക്കി കൊടുക്കുകയാണെന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോൾ ആരോപണം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോവിഡിൽ വൻ വർധനവ് തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇതുകൂടാതെ മണിക്ക് മണിക്കുണ്ടാവാറുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ കോവിഡ് അവലോകന വാർത്താ സമ്മേളനം നടത്താത്തതിലും സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വിമർശനമുണ്ടായിരുന്നു ഇപ്പോൾ കോവിഡിന്റെ കാര്യത്തിൽ ടി ആർ പി നോക്കുകയാണെങ്കിൽ പതിനെട്ട് ശതമാനത്തിന് മുകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും റിപ്പോർട്ട് ചെയ്തിരുന്നത് കേസുകളുടെ കാര്യത്തിലും വൻ വർദ്ധനവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരുന്നത് ഇരുപതിനായിരത്തിന് മുകളിലാണ് കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ദിനംപ്രതി ഇത്തരത്തിൽ കോവിഡിനെ പിടിച്ചു കെട്ടാനാവാത്ത ഒരു സാഹചര്യത്തിനെക്കുറിച്ചാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ വിമർശിച്ചിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ നൂറ് ദിനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പുറത്തിറക്കിയ പത്രക്കുറിപ്പിലായിരുന്നു കെ സുരേന്ദ്രൻ പിണറായി സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഇത്തരത്തിൽ ഉന്നയിച്ചത് ആ പത്രകുറിപ്പിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഏതൊരു പുതിയ സർക്കാരും അതിൻ്റെ മധുവിത് കാലമെന്നറിയപ്പെടുന്ന ആദ്യ നാളുകളിൽ വലിയ വിവാദങ്ങളില്ലാതെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് തുടക്കം കുറിക്കാറുള്ളത് എന്നാൽ നിർഭാഗ്യവശാൽ രണ്ടാം പിണറായി സർക്കാർ തുടക്കത്തിൽ തന്നെ അതിൻ്റെ സഹജ സ്വഭാവം കാണിച്ചു കോടിക്കണക്കൻ രൂപയുടെ സംസ്ഥാനത്തെ സംരക്ഷിത വനങ്ങൾ ആദ്യം പിണറായി സർക്കാരിൻ്റെ അവസാന നാളുകളിൽ കൊള്ളയടിക്കപ്പെട്ടതിൻ്റെ വാർത്തയോടെയാണ് രണ്ടാം പിണറായി സർക്കാർ തുടങ്ങിയത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി സി പി എമ്മും സി പി ഐയും പണം സമാഹരിച്ചത് വനം കൊള്ള കേരളം ഞെട്ടി റവന്യൂ വകുപ്പുകൾ പരസ്പരം പഴിചാരാൻ നോക്കിയെങ്കിലും അഴിമതിയിൽ രണ്ട് വകുപ്പുകളുടെയും പങ്ക് സുവ്യക്തമായി തന്നെ തെളിഞ്ഞു ഇപ്പോൾ ഈ കേസിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടൽ നടത്തിയെന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലാകട്ടെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസിൻ്റെ അറുപത്തി ശതമാനവും കേരളത്തിൽ തന്നെയാണ് ഇന്നലെ ഇരുന്നൂറ് മരണങ്ങളും പത്തൊൻപത് ശതമാനത്തിന് മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റിയും റിപ്പോർട്ട് ചെയ്ത കേരളം ഇന്ത്യയ്ക്ക് അപമാനമാവുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ കഴിഞ്ഞ ദിവസം മുപ്പത്തി ഒരായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള മഹാരാഷ്ട്രയിൽ വെറും അയ്യായിരത്തി മുപ്പത്തിയൊന്ന് കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൻ്റെ എട്ടിരട്ടി വലിപ്പമുള്ള യു പിയിൽ വെറും പത്തൊൻപത് രോഗികൾ മാത്രം ഇനിയും മലയാളികളെ കൊലക്കി കൊടുക്കാതെ ശക്തമായ നടപടി കൈക്കൊള്ളാൻ മുഖ്യമന്ത്രി തയ്യാറാകണം അശാസ്ത്രീയമായിട്ടുള്ള കോവിഡ് പ്രതിരോധവും ദേശീയ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള പ്രവർത്തനങ്ങളുമാണ് കേരളത്തെ വൻ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടത് കേരളം നമ്പർ വൺ എന്ന പി ആർ പ്രചാരണത്തിനു വേണ്ടി കോടികൾ ചിലവഴിച്ച സംസ്ഥാന സർക്കാർ കേന്ദ്രം നൽകിയ വാക്സിൻ പോലും തങ്ങളുടെ ഇഷ്ടക്കാർക്കാണ് വിതരണം ചെയ്തതെന്നും അദ്ദേഹം ആരോപണം ഉയർത്തിയിട്ടുണ്ട് മുൻഗണനാക്രമങ്ങൾ തെറ്റിച്ചു ഭരിക്കുന്ന പാർട്ടിക്കാർ വാക്സിൻ എടുക്കുന്നത് നോക്കി നിൽക്കാനായിരുന്നു മലയാളികളുടെ യോഗവും വാക്സിൻ സംരക്ഷിക്കുന്നതിനുള്ള കാര്യക്ഷമത ഇല്ലായ്മ ആരോഗ്യമന്ത്രിയുടെ ജില്ലയിൽ തിരിച്ചടിയായി തന്നെ മാറിയിട്ടുണ്ട് വാക്സിൻ സ്വീകരിച്ച ഇരുപതിനായിരം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് കേരളത്തെ നാണം കെടുത്തിയിട്ടുണ്ട് വാക്സിൻ സൂക്ഷിക്കുന്നതിലുള്ള കാര്യക്ഷമത ഇല്ലായ്മ ആരോഗ്യമന്ത്രിയുടെ ജില്ലയിൽ തിരിച്ചടിയായി തന്നെ മാറിയിട്ടുണ്ട് വാക്സിൻ സ്വീകരിച്ച് ഇരുപതിനായിരം പേർക്ക് കോവിഡ് സ്വീകരിച്ചത് കേരളത്തെ നാണം കെടുത്തിയിട്ടുണ്ട് കോവിഡിലെ മരണനിരക്ക് കുറയ്ക്കാനുള്ള ഇടതു സർക്കാരിൻ്റെ ദുരഭിമാനം രോഗം ബാധിച്ച് മരിച്ചവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയെന്നും ബി അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത